അല്ല ഇതൊരു മരിച്ച വീടല്ലേ, നീ അടിക്കണ്ട, ചിങ്സ് വല്ലതും വേണ്ട. നമുക്ക് ആ രമണയോട് ചോദിച്ചാലോ, പച്ച തെറി കിട്ടും. ശവപ്പറമ്പി ഒന്ന് പോയി നോക്കണ്ടേ? പോകുന്നതിന് മുമ്പേ രണ്ടെണ്ണം അടിച്ചിട്ട് പോ ഒരു ധൈര്യത്തിന്. ശവപ്പറമ്പിൽ പ്രേതമുണ്ടെന്നൊക്കെ പറഞ്ഞേക്കുന്നു, ശരിയാണ്? ഇതെനിക്കേ പ്രേതം മണ്ണാങ്കട്ടെ. അയ്യോ, നമ്മൾ ആരും കർമ്മിയെ വിളിച്ചില്ല. ഇതൊന്നും എനിക്ക് അങ്ങേര് ബംഗാളികൾക്ക് കർമ്മം ചെയ്യാൻ എങ്ങനെയാണെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ബംഗാളികൾക്കാണ്, നാളെ ഒരാളുടെ പണിയും പോയി കിട്ടും. അകത്ത് വെള്ളവും ഗ്ലാസ് ഉണ്ട്, ഒഴിക്കുക അടിക്കുക, സിമ്പിൾ. സാധനം എങ്ങനെയുണ്ട്? സ്വയംഭൻ. അതെ, ഞാനൊന്ന് മൂത്ര വെച്ച് വരാവേ. അടിച്ചോറായ സുനീഷ് ആകെ അലമ്പാണ് കേട്ടോ, അടിക്കാത്തപ്പോഴും കണക്കാം. മിണ്ടാതിരി, ഇത് കേട്ടിട്ട് വേണം അവൻ നമ്മളെ എടുത്തിട്ട് അടിക്കാൻ. ഹരീന്ദ്രന്റെ ചുറ്റിക്കളി രാജി പൊക്കിന്നാ തോന്നേ. മരണ വീട്ടിലും പെണ്ണുങ്ങൾക്ക് സൗകര്യം കൊടുക്കില്ലടേ. കോഴിക്ക് എന്ത് കല്യാണം ചാട്ടാല്? ഏത് കോഴി ഒരു ദിവസം ഫ്രൈ ആണെന്നാടേ. ചെരിപ്പൂടെ കിടക്കട്ടെ, അപ്പൊ ഇനി വരാ. നമ്മൾ കുടുംബക്കാരടിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ബ്രോക്കറിനൊക്കെ ആരെ വിളിച്ച് കയറ്റി? വിളിച്ചില്ലല്ലോ, മണം പിടിച്ച് വരുന്നതാണോ? കണ്ടിട്ട് നല്ല കീറാന്ന് തോന്നുന്നത്. ഓസ കിട്ടി ആരാ കീറാത്ത? കൊടുക്കം സാധനം തികഞ്ഞാൽ മതിയായിരുന്നു. ഗണേശ് അടിച്ചില്ലല്ലോ, കയറ് കയറ് കയറ്. ഇവ ഈ ഗണേശൻ കുടുംബക്കാർ കുടുംബക്കാരെന്ന് പറഞ്ഞിട്ട് ഇവ ഏത് കുടുംബത്തിലെയാ? നിങ്ങളുടെ ആരെങ്കിലും ബന്ധത്തിലെയാണോ? ആയ കാലത്ത് കൂട്ടമ്പിള്ള ചേട്ടന് വല്ല കയ്യ പത്തോ പറ്റിയതാണോ? നമ്മുടെ ഗോഹൻ എങ്ങനെ അധികം അടിക്കൂല? അത് നമുക്ക് ശരിയാക്കിയെടുക്കാന്ന്. മനസ്സ് വെച്ചാൽ സാധിക്കാത്ത ഒരു കാര്യവുമില്ല. അങ്ങനെ ഒരുത്തനായിട്ട് മാത്രം അങ്ങനെ നന്നാവണ്ട. നമ്മുടെ സുശീലാണ് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാല് കൂമ്പ് വാടി പോകത്തില്ലേ? ഈ കൂമ്പ് എന്ന് പറയുന്ന സാധനം നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ നീ ധൈര്യമായിട്ട് അടിച്ചു. ഏ ദിവാര, സാധനം അടിക്കുന്നേക്കെ കൊള്ളാം, നാളെ രാവിലെ പ്ലാവുമായിട്ട് ആള് വന്നേക്കണം കേട്ടാ. ഒന്നും മേടിക്കണ്ട, ഞാൻ ഏറ്റ്. ഓ ഏറ്റ് ഏറ്റ്, കഴിഞ്ഞ ശിവരാത്രിക്ക് നീ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്. ഒന്ന് വഴി മാറിക്കേ, ഇനി നാളെയും മഴ പെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? നാളെയും നമ്മളടിക്കും. അതല്ലെന്ന്, ചിത കത്തിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. പാപം കുട്ടമ്പള്ള സാർ ഇത് വല്ലതും അറിയുന്നു.